ഓ ഈ സമയത്ത് കളക്ഷൻ കുറവാണ്. ഇവിടെ നിന്ന് ഒരു മനുഷ്യനില്ല. ഏ ചൊറയാണല്ലോ ഇത്. ഞാൻ കുറേ നേരമല്ലോ അവിടെ നിൽക്കാൻ. എന്താ പരിപാടി അവിടെ? ആ എന്ത് പറ്റി? നിങ്ങളാകെ വിഷമത്തിലാണല്ലോ. ചെറുപ്പം തൊട്ടേ കൂടെ കൂടിയ രണ്ട് സുഹൃത്തുക്കൾ, അവരിപ്പോ ബോധമില്ലാതെ ഹോസ്പിറ്റലില്ല. അതിലെന്റെ രാധയും. എനിക്ക് അവളെയെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കില്. അവർക്ക് എന്നാ പറ്റിയതാ? അവരുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവനും അമ്മായിയും ഉണ്ട്. അവരുടെ എന്തോ രഹസ്യം ഇവർ കാണുമോ അറിയോ മറ്റോ ചെയ്തു. അത് പുറം ലോകം അറിയാതിരിക്കാൻ ചെയ്ത പണിയാ. എന്ത് ചെയ്തവർ? എന്തോ കൂടോത്രമൊക്കെ ചെയ്ത് അവർ ഈ പരിവാക്കിയതാണ്. എന്ത് കൂടോത്രം? ചുമ്മാ. നിനക്ക് അവരെ അറിയാഞ്ഞിട്ടാ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? കാശാണ്. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. ഇനി അവരെ രക്ഷിക്കണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ. ആളിനെ വിളിക്കണമെങ്കിലും കോണ്ടാക്ട് അവർക്കേ അറിയൂ. ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ ഈ ബോധമില്ലാണ്ട് കിടക്കുന്നവരോട് ഞാൻ എന്ത് ചോദിക്കും? അല്ലെ ആരോട് ചോദിക്കും? കാശാണ് പറ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നെ കൊണ്ട് ചെയ്തേ പറ്റൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, പിന്നെ വരാം. അല്ല വിടല്ലേ, രണ്ട് പാവം പിടിച്ച പിള്ളേരുടെ കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്തോ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് പൈസ കൊടുത്തു കൊടുത്തല്ലേ. എന്നാ ഇത് നോക്ക്. ഇത് രാജു, ഇത് രാധ, ഇതവന്റെ അമ്മായിയും അമ്മാവനും. ഇത് മായാവി അല്ലേ? അതെ, മാവിന്റെ കൊമ്മയിൽ നിന്ന് മായാവി വാക്കി താഴെ വീണ് തല പൊട്ടി ഭ്രാന്തായവൻ. അവന് ഭ്രാന്താണോ? അവന് വേഷം കണ്ടോ നോക്കണ്ട, അവനെ ഷോക്ക് അടിക്കാൻ കൊണ്ടുപോവാ. അവനെ പിടിക്കണ്ടേ? പിടിക്കണം. അവനെ പിടിക്കോടെ. കറണ്ട് അടിക്കുമ്പോ ഇച്ചിരി വോൾട്ടേജ് കൂട്ടിട്ട് അടിച്ചത് അവന്റെ ഒരു രാജുവും രാധയും.